നമസ്കാരം. നാരായണ ഗുരു രചിച്ച ദർശനമാലയ്ക്ക് ഗുരു മുനി നാരായണ പ്രസാദ് എഴുതിയ ലളിത വ്യാഖ്യാനം. അധ്യായം 8, ഭക്തി ദർശനം. ശ്ലോകം 6. ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീതി രൂപതഃ ഭാവനാ സതതം യസ്യ സ ഭക്ത ഇതി വിശ്രുതഃ. ഞാൻ ആനന്ദമാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ആത്മാവാകുന്നു എന്ന തരത്തിലുള്ള ഭാവന എല്ലായ്പ്പോഴും ഉള്ളവനാരോ അവൻ ഭക്തൻ എന്ന് വിശ്രുതനായിരിക്കുന്നു. ആനന്ദം, ആത്മാവ്, ബ്രഹ്മം എന്നീ മൂന്നും ഒന്നിൻ്റെ പര്യായങ്ങൾ തന്നെയാണെന്ന് കഴിഞ്ഞ ശ്ലോകം കൊണ്ട് വ്യക്തമായി. ആ ഒന്ന് എന്താണ്? ആ ഒന്ന് തന്നെയാണ് ഇവിടെ പറയുന്ന അഹം. ഈ അഹത്തെ ആത്മോപദേശതകത്തിൽ അറിവഹം എന്നത് രണ്ടുമേകമാം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതേതോ അതാണെന്ന് കാണണം. അതുകൊണ്ട് ഈ അഹം എന്നതിനോട് ആനന്ദം, ബ്രഹ്മം, ആത്മാവ് ഈ മൂന്നിനെയും സമീകരിച്ചു കാണുന്ന ഭാവനയാണ് ഭക്തനിലുള്ളത് എന്ന് ഇവിടെ ഭക്തനെ വിശേഷിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഹം ഈസ് ഈക്വൽ ടു ആനന്ദം, അഹം ഈസ് ഈക്വൽ ടു ബ്രഹ്മം, അഹം ഈസ് ഈക്വൽ ടു ആത്മാവ്. ഈ സമവാക്യങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ആരിലാണോ സഹജമായ ഭാവമായിരിക്കുന്നത് അവനാണ് ഭക്തൻ. ഭാവന എന്നിവിടെ പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഇമാജിനേഷൻ എന്ന അർത്ഥത്തിൽ ഉള്ളതല്ല. ഭഗവത്ഗീതയിൽ ന ചാഭാവയത ശാന്തി, ഭാവനയില്ലാത്തവന് ശാന്തിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞ ഭാവന തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. ഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഭാവന. ഞാൻ ആനന്ദമാണ് എന്ന സങ്കല്പമോ ആശയമോ അല്ല. ഞാൻ ആനന്ദം തന്നെയാണ് എന്ന് അനുഭവിക്കുന്നതാണ് ഭാവന. അതുപോലെ തന്നെ ഞാൻ ബ്രഹ്മമാണ് എന്നും ഞാൻ ആത്മാവാണ് എന്നും. ഇവിടെ ആനന്ദമെന്നും ബ്രഹ്മമെന്നും ആത്മാവ് എന്നും വെവ്വേറെ പറഞ്ഞതിനെ മറ്റൊരു പ്രകരണത്തിൽ നേരത്തെ സച്ചിദാനന്ദം എന്ന് നിർവചിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ല, സർവം ഹി സച്ചിദാനന്ദം, സർവവും സച്ചിദാനന്ദം തന്നെ എന്നും പറഞ്ഞു. അതിനോട് ചേർത്ത് വെച്ചു കാണുമ്പോൾ ഈ പ്രകരണത്തിൽ പറയാം അഹം തന്നെയാണ് സർവവും എന്ന്. ആനന്ദപരമായ അന്വേഷണത്തിൻ്റെ രൂപത്തിലുള്ള ഭക്തിയുടെ പ്രസക്തി ആധ്യാത്മികമായ തത്വവിചാരം ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമുള്ളതല്ല. ആനന്ദത്തിനു വേണ്ടിയുള്ള അന്വേഷണം നാം എവിടെയൊക്കെ നടത്തുന്നോ അവിടെയെല്ലാം ഭക്തിയുണ്ട്. പക്ഷേ നമ്മൾ ഭക്തന്മാരാണ് എന്ന സത്യം നാം അറിയാറില്ല എന്ന് മാത്രം. വെറും ലൗകികം എന്ന് കരുതിപ്പോരുന്ന ബന്ധങ്ങളിലുമുണ്ട് ഈ ഭക്തിക്ക് സ്ഥാനം. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് എന്ന നിലയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നു. ഓ